എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് റിയോക്കിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അന്ന് റിയോ ഇന്നത്തെ ഈ കെ പോപ്പ് സ്റ്റാർ അല്ല, ഏജൻസിയിലൊന്നും ചേരാത്ത ഒരു സാധാരണ കെ പോപ്പ് സ്വപ്നം കണ്ട് നടക്കുന്ന പയ്യനായിരുന്നു അന്നവൻ. അവൻ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ദിവസം അവനെ കാണാനായി ജിഹാക്ക് എത്തി. ഏജൻസിയിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ജിഹാക്ക് ചോദിക്കുമ്പോൾ ആദ്യം റിയോക്ക് അമ്പരക്കുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ സമ്മതം അറിയിക്കുന്നു. അന്നത്തെ അവന്റെ പ്രാക്ടീസിനൊക്കെ ഒപ്പം കൂടാറുള്ള ഫ്രണ്ട്സിനോടോ അവന്റെ പ്രാക്ടീസ് ഒളിഞ്ഞ് കണ്ടുപഠിക്കാറുള്ള മഹയോടോ ഒന്നും ഒരു യാത്രയും പറയാതെയാണ് അവൻ അന്ന് അവിടെ നിന്ന് മുങ്ങിയത്. എന്തായാലും മഹയെ അത് വല്ലാതെ വിഷമിപ്പിച്ചു. പിന്നീട് മഹ അവനെ കാണുന്നത് അവൻ വലിയ കേ പോപ്പ് സ്റ്റാർ ആയി കഴിഞ്ഞ് ആ ഒരു ഡ്രാമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം ഇപ്പോൾ നമ്മൾ വീണ്ടും മഹയും റിയോക്കിനെയും കാണുമ്പോൾ റിയോക്ക് തന്നെ കാണാൻ വന്നത് കണ്ട് മഹ ആകെ ഞെട്ടുന്നു. അവൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമുന്നേ അങ്ങോട്ടേക്ക് ഷിമ്മും യൂറിനും വരുന്നത് മനസ്സിലാക്കുന്ന മഹ ഷിമ്മും യൂറിനും റിയോക്കിനെ കാണാതിരിക്കാനായി മഹ അവനെ പിടിച്ചു മാറ്റുന്നു. ആ ടീം രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചെങ്കിലും പെട്ടെന്ന് അത് മനസ്സിലാക്കി മാറിയിരിക്കുന്നു. ഈ ടീം എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നതെന്ന് മഹ ചോദിക്കുമ്പോൾ നിന്റെ പൗച്ച് തരാനാണ് ഞാൻ വന്നത്, പക്ഷെ ഞാനത് കാറിൽ വെച്ച് മറന്നു, എടുത്തോണ്ട് വരാന്നും പറഞ്ഞ് റിയോക്ക് എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ അവന്റെ മുന്നിലായപ്പോഴേക്കും ഷിമ്മും യൂറിനും എത്തുന്നു. ഇവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് മങ്കിക്യാപ്പ് വെക്കുന്നുണ്ടെങ്കിലും യൂറിൻ അപ്പോഴേക്കും നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി റിയോക്ക് എന്ന് പറയുന്നു. അവിടെ നിന്ന് മഹയെ യൂറിൻ ദേഷ്യത്തിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. പണി പാളിയല്ലോ ഛേ എന്ന മട്ടിൽ ആകെ നിരാശയോടെ നിൽക്കുകയാണ് റിയോക്ക്. അവൻ തിരിച്ച് കാറിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ കാറ് കാണുന്നില്ല. നോ പാർക്കിംഗ് ഏരിയയിൽ കാറ് നിർത്തിയതിന് പോലീസുകാര് കാറ് തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഏജൻസി കാറാണ്, ഇനി അത് പ്രശ്നമാവുമല്ലോ എന്ന് വീണ്ടും അവന് പണിപാളി. അങ്ങനെ എന്തായാലും പിന്നീട് മാനേജർ പോലീസ് സ്റ്റേഷനിലെത്തി കാർ ഇറക്കി കൊണ്ടുവരുന്നു. അയാൾ നല്ല കലിപ്പിലാണ്, റിയോക്കിനോട് ഒന്നും തന്നെ മിണ്ടുന്നില്ല. റിയോക്ക് അങ്ങനെ കാറിലിരിക്കുമ്പോൾ മഹയുടെ പൗച്ച് തപ്പുന്നു. അത് മനസ്സിലാക്കുന്ന മാനേജർ അത് എന്തെങ്കിലുമുണ്ട്, നിനക്ക് അതിന് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം റിയോക്കിനെ ബോക്സിംഗ് റിങ്ങിന്റെ അവിടെ കൊണ്ടു നിർത്തി മാനേജർ റിയോക്കിനോട് നിനക്ക് ആ പെണ്ണ് വേണോ ഞാൻ വേണോ എന്ന് ഇപ്പൊ തീരുമാനിച്ചു എന്ന് പറയാണ്. ആ സമയം റിയോക്ക് നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, രണ്ടുപേരെ എനിക്ക് വേണോ എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന മാനേജർ അവനെ ഇടിക്കാനായി കൈ ഓങ്ങുന്നുണ്ടെങ്കിലും ഇടിക്കുന്നില്ല. ഇതേ ടീം മഹയോട് യൂറി ദേഷ്യപ്പെടാണ്. മഹ കാര്യങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. പൗച്ച് തരാനാ വന്നതെന്നൊക്കെ പറയുമ്പോൾ അതങ്ങ് വിശ്വസിക്കാൻ യൂറി തയ്യാറല്ല. മഹയുടെ ഫോണിലേക്ക് മുന്നേ റിയോക്ക് അയച്ച മെസ്സേജുകളെല്ലാം യൂറി വായിക്കുന്നു. ഉടനെ തന്നെ നീ അവനുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ടും ഉപേക്ഷിക്കണം, നീ നമ്പർ മാറ്റണം. അറിയാലോ മുന്നേ നീയും അവനും തമ്മിലുണ്ടായ ഗോസിപ്പ് വല്ലാതെ നമ്മളെ ബാധിച്ചതാണ്, ഇനി വീണ്ടും ഒന്നുണ്ടായാൽ അത് ശരിയാവില്ല. അവൻ വലിയ സ്റ്റാറാ, അവന് നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് യൂറി പറയുന്നു. അങ്ങനെ യൂറി ഓരോന്നും പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഷിമ്മ നീ ഇങ്ങനൊക്കെ സംസാരിക്കാതെ നീ ഇത്ര സ്ട്രിക്റ്റ് ആയി കാര്യങ്ങളെ സമീപിക്കുന്നത് കൊണ്ടാണ് ആനി നമ്മളെ വിട്ടുപോയത്. അതുപോലെ ഇനി ഇവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്നല്ല. ഷിം യൂറിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ യൂറിക്കും ഷിമ്മിനും ഇടയിൽ വഴക്കാവാൻ തുടങ്ങുന്നു. ഇത് മനസ്സിലാക്കുന്ന മഹ നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട, ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കാമെന്ന് പറയുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും മഹയ്ക്ക് ഉറക്കം വരുന്നേയില്ല. അടുത്ത ദിവസവും ഇവർ മൂന്ന് പേരും തമ്മിൽ കാര്യമായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അത് ശ്രദ്ധിക്കുന്ന ജിഹാക്ക് അവരോട് നിങ്ങൾ എന്തിനാ പിടങ്ങിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ ഇങ്ങനെ പിടങ്ങിയിരുന്നാൽ ആർക്കും ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് പറയുന്നു. കൂടാതെ ഒരു വെബ് സീരീസിന്റെ ഓഫർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. യൂറിക്കും ഷിമ്മിനും അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ ഓഫർ മഹയ്ക്ക് കിട്ടുന്നു. സിഇഒ പാർക്കിന്റെ അടുത്ത് ചെന്ന മാനേജർ റിയോക്കിന്റെ ഷെഡ്യൂൾ വായിക്കാണ്. ഒരു മിനിറ്റ് പോലും റിയോക്കിനെ വെറുതെ ഇടാതെ ഫുൾ ബിസിയാക്കിയാണ് മാനേജർ അവന്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുവെ ഈ മാനേജർ റിയോക്ക് ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാ. പിന്നെ ഇയാൾ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചിന്തിക്കുന്ന പാർക്ക് ആരെയോ ഫോൺ ചെയ്ത് മാനേജർക്കും റിയോക്കിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുന്നു. ഇതേ ടീം റിയോക്കിനെയും കൂട്ടി മാനേജർ ഒരു സ്ഥലത്തെത്തുന്നു. വളരെ വിചാരമായ ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് താൻ പുതിയ വെബ് സീരീസിൽ അഭിനയിക്കാൻ പോവുകയാണ്, അതിന്റെ ലൊക്കേഷനാണ് ഇവിടെ എന്ന് റിയോക്കിന് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും അവന്റെ ഫോൺ തന്ത്രപരമായി മാനേജർ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിയോക്കിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുന്നേ അവനെ നിർബന്ധപൂർവ്വം അവിടെ പിടിച്ചു നിർത്തി മാനേജർ പോകുന്നു. ഇനി റിയോക്ക് ഇവിടെ നിന്ന് അഭിനയിക്കല്ലാതെ മറ്റു വഴിയില്ല. ഇതേ ടീം മഹ കടയിൽ പോയി പുതിയ ഫോണൊക്കെ വാങ്ങുന്നു. കടക്കാരൻ അവളെ തിരിച്ചറിഞ്ഞ് ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ തിരിച്ചെത്തി മഹ തന്റെ പുതിയ ഫോണാണിത്, ഇനി റിയോക്കുമായി യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാരികളും ഹാപ്പി ആകുന്നു. കാരണം അവർക്കും പേടിയാണ്, അവർ ഒരുപാട് സ്വപ്നം കണ്ട് മുന്നോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഈ ഗോസിപ്പ് എങ്ങനെ അവരെ ബാധിക്കുമെന്ന് അവർക്കറിയില്ലല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് യൂജിന്റെ ടീമിനെയും മാനേജറിനെയുമാണ്. യൂജിന് മാനേജർ സിനിമയിൽ ഒരു ചെറിയ അവസരം നേടിക്കൊടുക്കുന്നു. പക്ഷെ ആ സിനിമയിൽ റിയോക്ക് ആണെന്ന് കേൾക്കുമ്പോൾ യൂജിന്റെ കൂട്ടുകാർ നീ ഗ്രീൻ റൂമിൽ വെച്ച് റിയോക്കിനോട് വഴക്കുണ്ടാക്കിയതുകൊണ്ട് അവൻ ചിലപ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിനക്ക് പണി തരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പേടിപ്പിക്കുന്നു. പക്ഷെ മാനേജർ അങ്ങനൊന്നും സംഭവിക്കില്ലെന്ന് പറയാണ്. നേരിട്ട് വലിയ നായകനാവുന്നതിൽ നല്ലത് പതിയെ പതിയെ മുന്നോട്ട് പോകുന്നതാണ്, അതാകുമ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ തങ്ങി നിൽക്കുമെന്നാണ് മാനേജർ പറയുന്നത്. ഒപ്പം തന്നെ യൂജിൻ ഒഴിച്ചുള്ള മറ്റ് മൂന്ന് ടീം മെമ്പേഴ്സിനെയും ശരീരഭാരം കൂടിയതിന്റെ പേരിൽ മാനേജർ വഴക്കു പറയുന്നു. കേ പോപ്പ് താരങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിച്ച് ശരീരഭാരം കൂട്ടാനും ഒന്നും കഴിയില്ല, എല്ലാത്തിലും ഏജൻസിയുടെ ഒരു കണ്ണുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ റിയോക്കിനെ കാണുമ്പോൾ അവൻ അവന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളത്. അത് വളരെ വിചാരമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല, ഒറ്റയ്ക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യണം. റിയോക്ക് നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. മാഗിയൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കിയിട്ട് അതെല്ലാം കമ്മിന്ന് വീണ്
കൈയൊക്കെ പുള്ളി അവൻ ആകെ പാടെ കഷ്ടത്തിലാവുന്നു. പക്ഷെ ആ സമയത്തും അവൻ മഹയെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഇതേ ടീം മഹയും റിയോക്കിനെ മിസ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാരികളെ പേടിച്ചാണ് അവൾ നമ്പർ മാറ്റിയതെങ്കിലും കൂട്ടുകാരികൾ കാണാതെ അവളുടെ പഴയ ഫോൺ എടുത്ത് റിയോക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നു. പക്ഷെ അവന്റെ ഫോൺ മാനേജറുടെ കയ്യിലായതുകൊണ്ട് അവൻ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. ഇവൾക്കാണെങ്കിൽ ആകെ പാടെ വല്ലാത്ത മിസ്സിങ്ങും സങ്കടവും. അടുത്ത ദിവസം റെക്കോർഡിസ്റ്റിന്റെ അടുത്തേക്ക് യൂറി ചെല്ലുന്നു. റെക്കോർഡിസ്റ്റും യൂറിയും ചില പുതിയ പാട്ടുകൾ പ്ലാൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. യൂറി പോയി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ബാങ്ക് എത്തുന്നു. നീ ഇപ്പോ ജസ്റ്റ് മിസ്സിലാണ്, നിന്റെ ആളിപ്പോ ഇറങ്ങി പോയതേ ഉള്ളൂ, എന്തായാലും വിഷമിക്കേണ്ട, മ്യൂസിക് ക്ലാസ്സിന് വേണ്ടി ഉടനെ തന്നെ യൂറി വരും, അപ്പോ കാണാന്ന് പറഞ്ഞ് റെക്കോർഡിസ്റ്റ് ബാങ്കിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അതായത് ബാങ്കിന് യൂറിയെ ഇഷ്ടമാണ്, അത് റെക്കോർഡിസ്റ്റിനും അറിയാം. അങ്ങനെ പിന്നീട് ആ വിജനമായ സ്ഥലത്ത് ഷൂട്ടിംഗ് ഒക്കെ തീർന്ന ശേഷം റിയോക്കിനെ മാനേജർ കൂട്ടിക്കൊണ്ടുപോകാനായി വരുന്നു. റിയോക്ക് മാനേജറിനോട് നല്ല ദേഷ്യത്തിലാണ്. കാറിൽ കയറി ഉടനെ ഫോൺ കയ്യിൽ കിട്ടുന്ന അവൻ ഫോണിലെ മഹ മെസ്സേജോ എല്ലാം അയച്ചിട്ടുണ്ടോ നോക്കുമ്പോ ഒന്നും ഇല്ലാന്ന് കാണുമ്പോ നല്ല സങ്കടത്തിലാവുന്നുണ്ട്. ഇതേ ടീം മഹ ജിഹാക്കിന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. കാറിൽ പോകുന്ന വഴി റോഡിൽ റിയോക്കിന്റെ പടമുള്ള പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോ അവൾ വീണ്ടും അവനെ വല്ലാതെ മിസ് ചെയ്യുന്നു. അങ്ങനെ അവർ സിനിമയ്ക്കുള്ള ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് ലാലിമ മഹയെ കാണുമ്പോ അവളോട് സംസാരിക്കുന്നു. നീ എന്തിനാ എന്നെ പോലെ തന്നെ ഓരോന്ന് ചെയ്യുന്നത്, എന്തിനാ എന്റെ ഡ്യൂപ്പായതെന്ന് ലാലിമ ചോദിക്കുന്ന ടൈം. നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങളുടെ അഭിനയം, ഡ്രസ്സിംഗ് സ്റ്റൈൽ, പാട്ട്, ഡാൻസ്, നിങ്ങൾ എന്റെ റോൾ മോഡൽ ആണെന്നെല്ലാം അവള് പറയുമ്പോൾ അത് ലാലിമയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നീ റിയോക്കിന്റെ പുറകെ നടക്കണ്ട, അവനെ ഞാനാ കല്യാണം കഴിക്കാൻ പോകുന്നത്, എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ലാലിമ മുന്നോട്ട് പോകുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ മഹ ഇവളെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നത് കാണുന്ന ലാലിമയ്ക്ക് മഹയെ അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല, നല്ല പണി ഇവൾക്കിട്ട് കൊടുക്കണമെന്ന് ഉള്ളിൽ തോന്നുന്നു. മഹ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഒരു സിനിമയുടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടാണല്ലോ. ഇതേ ബിൽഡിംഗിൽ തന്നെ സിനിമയുടെ ഓഡിഷന് വേണ്ടിയല്ല മറ്റൊരു പ്രോഗ്രാമിന് വേണ്ടി മാനേജർ റിയോക്കിനെയും കൂട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും റിയോക്ക് മാനേജറിനോട് ഒരു റെസ്റ്റ് തരാതെ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഷൌട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ മഹയെ കാണുന്നത്. അവന് ദേഷ്യമെല്ലാം മാറുന്നു. അവൻ മഹയെ നോക്കുന്നുണ്ടെങ്കിലും മഹ മുന്നേ ലാലിമ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവളെ തുറച്ചു നോക്കുന്നത് അവനെ സങ്കടത്തിലാക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകുന്നു. മഹ ഇപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന സിനിമയില് ഷാക്സിലെ റിയോക്ക് അല്ലാത്ത രണ്ട് താരങ്ങൾ അഭിനയിക്കുന്നുണ്ട്. ഷാക്സിലെ മെമ്പേഴ്സ് അഭിനയിക്കുന്ന സിനിമയിലെ നായിക ജിഹാക്കിന്റെ ബാൻഡിലെ പെൺകുട്ടിയാണെന്ന് കേൾക്കുന്ന സിഇഒ പാർക്കിന് ദേഷ്യം വരുന്നു. പാർക്ക് ഉടനെ തന്നെ മഹ മുന്നേ പൂട്ടിപ്പോയ ഒമേഗയിലെ ട്രെയിനി ആയിരുന്നു എന്ന കാര്യം ഓർത്ത് ഒമേഗ ഏജൻസി നടത്തിയിരുന്ന ആളിനെ കോണ്ടാക്ട് ചെയ്ത് ഏറെ നേരം അയാളോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്താ ഇവര് സംസാരിക്കുന്നത് എന്ന് കേൾപ്പിക്കുന്നില്ല. ഇതേ ടൈം നമുക്ക് യുൻജുവിനെ കാണാം. അതായത് ഷാക്സിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ലീഡർ. അവനിപ്പോൾ പല സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന് അവിടെയൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ അവൻ ആനയുടെ കൂടെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ആത്മഹത്യ ചെയ്ത ഒമേഗയിലെ പെൺകുട്ടി ആനയും ഇവനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ആ കാലത്ത് ഇവർ വന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുന്ന ഇവന് വല്ലാത്ത സങ്കടം വരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് താമസ സ്ഥലത്തേക്ക് എത്തുന്ന റിയോക്ക് അവിടെ ചോയോടും കങ്ങിനോടും സംസാരിക്കുന്നതാണ്. രണ്ടുപേരും അവരുടെ പുതിയ വെബ് സീരീസിന്റെ സ്ക്രിപ്റ്റ് വായിക്കായിരുന്നു. ചോയുടനെ ഇതിലെ എന്റെ പെങ്ങള് നിന്റെ എ ആണെന്ന് റിയോക്കിനോട് പറയുമ്പോൾ കങ് അതിന്റെ ബാക്കിയായി അവൾ എന്റെ കാമുകിയായിട്ട് അഭിനയിക്കുന്നതെന്നും പറയുന്നു. മഹയെ പറ്റിയാണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന റിയോക്കിന് ദേഷ്യം വരുന്നു. അവൻ എഴുന്നേറ്റ് പോകുമ്പോ എന്താ അസൂയാണോ എന്ന് ചോദിക്കുമ്പോ ചെരുപ്പെടുത്ത് ചോയെ റിയോക്ക് അറിയാണ്. അവൻ നേരെ റൂമിൽ വന്നിരിക്കുന്നു. ഫോൺ എടുത്ത് മഹ എന്താ തന്നെ ഇഗ്നോർ ചെയ്യുന്നതെന്ന് അവളുടെ മെസ്സേജ് ഒന്നും വരാത്തത് കൊണ്ട് ഇങ്ങനെ ആകെ സങ്കടത്തിയിരിക്കുകയാണ്. അവന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് വന്നാലും ശരി ഇന്ന് അവളെ പോയി കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതേ ടീം യൂജൻ പ്രാക്ടീസ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയം അവന് ഷിമ്മിന്റെ മെസ്സേജ് വരുന്നു. മഹ പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോ ലേറ്റ് ആവും, ഒന്ന് പോയി പിക്ക് ചെയ്ത് വരാമോ എന്ന്. ഷിമ്മിന് യൂജിനെ വലിയ ഇഷ്ടമാണെങ്കിലും യൂജിന് മഹയെ ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്റെ ഇഷ്ടം ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ് ഷിം. അങ്ങനെ മഹയെ പിക്ക് ചെയ്യാനായി യൂജിൻ പോകുന്ന സമയത്ത് അവിടേക്ക് റിയോക്കും എത്തുന്നു. റിയോക്ക് കാറിലിരുന്ന് ഇവര് രണ്ടുപേരും കാണുമ്പോ ആകെ പാടെ കലി പിടിക്കുകയാണ്. പക്ഷെ റിയോക്ക് വന്നതറിയാതെ ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നു. എനിക്ക് ഒരു സിനിമയിൽ ചെറിയൊരു അവസരം കിട്ടിയിട്ടുണ്ടെന്നെല്ലാം യൂജിൻ പറയുമ്പോ മഹയും ഹാപ്പി ആകുന്നു. റിയോക്കിന് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഹോൺ അടിക്കുമ്പോഴാണ് തിരിഞ്ഞു നോക്കുന്ന ഇവർ റിയോക്കിനെ കാണുന്നത്. ഇവനെന്താ ഇവിടെ എന്ന മട്ടിൽ അവർ പരസ്പരം നോക്കുന്നു. റിയോക്ക് കാറിൽ നിന്നിറങ്ങി കാറിന്റെ ഡോറ് ശക്തിയിൽ അടച്ച് ഇവർ അടുത്തേക്ക് എത്തി മഹ കൂടെ വാ എന്ന് വിളിക്കുന്നു. മഹ കൂടെ ചെല്ലാൻ വിസമ്മതിക്കുമ്പോ നീ കൂടെ വന്നേ പറ്റൂ എന്ന് റിയോക്ക് പറയാണ്. ഈ ടീം യൂജിൻ ഒരു ചിരി വരുത്തി റിയോക്കിനോട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു പോയി ആരെങ്കിലും കണ്ടാൽ അത് എന്തോരം പ്രശ്നമാവുന്ന അറിയാലോ, മഹ വളർന്നു വരുന്ന ഒരു കലാകാരിയല്ലേ, അവളുടെ കരിയറിനെ നശിപ്പിക്കരുത് എന്നെല്ലാം പറയുമ്പോ അത് നീ ഇടപെടേണ്ട കാര്യമല്ല എന്ന് റിയോക്ക് പറയുന്നു. നിങ്ങൾ ഞങ്ങളുടെ സീനിയർ ആണെന്ന് കരുതി ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ലാന്ന് യൂജിനും തിരിച്ചു പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേർക്കും ഇടയിൽ വഴക്കാവുന്ന കാണുമ്പോ മഹ ഇടയിൽ കയറി റിയോക്കിനെ തള്ളി മാറ്റി യൂജിനോട് സോറി നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞ് റിയോക്കിന്റെ കൂടെ പോകുന്നു. റിയോക്ക് ഈ സമയത്ത് വലിയ വിജയിച്ച ഭാവത്തിൽ യൂജിനെ നോക്കി കാറിൽ കയറുന്നുണ്ടെങ്കിലും യൂജിൻ വളരെ അപമാനിതനായതുപോലെ അവിടെ നിൽക്കുന്നു. ഇതേ ടീം രഹസ്യമായി താമസ സ്ഥലത്ത് നിന്നിറങ്ങിയ റിയോക്ക് താൻ ഇറങ്ങിയ കാര്യം ആരും അറിയാതിരിക്കാനായി തന്റെ ബെഡിൽ കങ്ങിനെയും ചോയ്യയും കിടത്തിയിട്ടാണ് എഴുന്നേറ്റത്. അവരാകട്ടെ എവിടെയെന്ന് റിയോക്കിന് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇവരുടെ ടീം ലീഡറായ ഹാൻ റിയോക്കിനെ തിരക്കുന്നുണ്ടായിരുന്നു. ഇവരങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാൻ പുതപ്പ് മാറ്റി റിയോക്കിന്റെ ബെഡിൽ കിടക്കുന്ന ഇവരെ കാണുന്നത്. റിയോക്ക്
എവിടെയെന്ന് ഹാൻ അവരോട് ദേഷ്യപ്പെടാണ്. ഇതേ ടീം കാറിൽ വരുന്ന സമയത്ത് എന്തിനാ എന്നെ പിക്ക് ചെയ്യാൻ വന്നതെന്ന് മഹാ ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്ന് റിയോക്ക് പറയുന്നു. ഒപ്പം തന്നെ തന്റെ കൂടെ തന്റെ സൈഡിൽ നിന്ന് സംസാരിച്ചതിന് താങ്ക്സ് അവൻ പറയുമ്പോൾ മഹാ ചിരിക്കുന്നുണ്ട്. നിന്റെ നമ്പർ നീ മാറ്റിയല്ലേ, നിന്റെ പുതിയ നമ്പർ എനിക്ക് താന്ന് അവൻ ചോദിക്കുമ്പോൾ അവളുടെ ചിരിയെല്ലാം മാറുന്നു. നമ്പർ കൊടുക്കാൻ അവൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തിൽ കാറ് നിർത്താനായി ആവശ്യപ്പെടുന്നു. യൂറിന്റെയും ഷിമിന്റെയും കൂടെ നടന്ന പ്രശ്നങ്ങളും റിയോക്കുമായി ഇനി ഒരു കോണ്ടാക്ട് ഇല്ല എന്നവർക്ക് വാക്ക് കൊടുത്തതുമെല്ലാം നിവൃത്തിയില്ലാതെ റിയോക്കിനോട് തന്നെ മഹാ വിശദീകരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറുന്നു. അവൻ ആകെ സങ്കടാവുകയാണ്. പിന്നീട് അവൻ അവളോട് ഒന്നും തന്നെ മിണ്ടിയില്ല. ഇതേസമയം യൂജിൻ തിരിച്ച് അവന്റെ താമസ സ്ഥലത്തെത്തുമ്പോൾ അവിടെ യൂജിനോട് നല്ല കുശുമ്പുള്ള അവന്റെ ടീം മെമ്പർ ലെഹുൻ അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാം. നീ ഷാക്സിന്റെ ഏജൻസിയിലെ ഒരു ട്രെയിനി ആയതുകൊണ്ട് ഞാൻ നീയുമായി ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചത് എന്ന് കരുതി എന്നെ എപ്പോഴും ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നെല്ലാം അവൻ ഷൌട്ട് ചെയ്ത് കോൾ കട്ട് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം യൂജിൻ കേട്ടെന്ന് അവൻ മനസ്സിലാക്കുന്നത്. അവൻ ആകെ ഞെട്ടിപ്പോകുന്നു. യൂജിൻ അവനെ തട്ടിമാറ്റി അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നു. റിയോക്ക് അവന്റെ താമസ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഹാൻ അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഹാൻ അവനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും റിയോക്ക് മറുപടി കൊടുക്കുന്നില്ല. ശബ്ദം കേട്ട് മറ്റ് ടീം മെമ്പേഴ്സും അവിടേക്ക് എത്തുന്നു. ഒരു ഉത്തരവും കൊടുക്കാതെ റിയോക്ക് നടന്നു പോകുമ്പോൾ ഹാനിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മഹയാണ്. മഹാ ജോഗിംഗ് ചെയ്യുന്നതിന്റെ ഇടയിലെല്ലാം അവൾക്ക് ലാലിമ റിയോക്കിന്റെ അടുത്ത് നിന്ന് പൊക്കോണം എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. കാരണം സ്കൂൾ കാലഘട്ടം മുതലേ, അതായത് റിയോക്കിനെ പരിചയപ്പെട്ട ആ ഒരു സമയം മുതലേ അവൾക്ക് റിയോക്കിനെ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അവനോട് ആ ഇഷ്ടം അവൾക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല. ഉള്ളിൽ ഒതുക്കി അവൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഇതേ സമയം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുന്നേയുള്ള പ്രാക്ടീസ് സെഷൻ അറ്റൻഡ് ചെയ്യാനായി യൂജിൻ എത്തുമ്പോൾ അവിടെ റിയോക്കുണ്ട്. അവിടെ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ പ്രാക്ടീസ് നടക്കുകയാണ്. കാണുന്നവർക്ക് അത് പ്രാക്ടീസ് ആണെങ്കിലും രണ്ടുപേരും അറിഞ്ഞാണ് ഫൈറ്റ് ചെയ്യുന്നത്. റിയോക്കിന്റെ വിചാരം യൂജിൻ ഉള്ളതുകൊണ്ടാണ് മഹ തന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യാത്തതെന്നാണ്. യൂജിന്റെ വിചാരം തന്റെയും മഹയുടെയും ഇടയിൽ റിയോക്ക് വലഞ്ഞു കയറി വരുന്നു എന്നാണ്. പണ്ട് തൊട്ടേ റിയോക്കിനും മഹയ്ക്കും പരസ്പരം ഇഷ്ടമാണ്, പക്ഷെ ഇതവരെ തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന കാര്യം യൂജിൻ അറിയില്ലല്ലോ. അങ്ങനെ പ്രാക്ടീസിന് ശേഷം റിയൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴും രണ്ടും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് ഷിമ്മും മഹയും യൂറിയും എത്തുമ്പോൾ യൂജിൻ അവരെ ഹായ് കാണിക്കുന്നു. ഈ സമയത്ത് റിയോക്ക് ഡയറക്ടറിന്റെ അടുത്ത് ചെന്ന് യൂജിനുമായിട്ടുള്ള ഫൈറ്റ് തീർന്നെങ്കിലും ഞാൻ അവനെ തൊഴിച്ചിടുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്താലോ എന്ന് ചോദിക്കുന്നു. അത് ഈ സിറ്റുവേഷന് മാച്ചാവില്ല എന്ന് ഡയറക്ടർ പറയുമ്പോൾ എന്നെ അവനെ ഞാൻ കുനിച്ചു നിർത്തി കൂമ്പിനടിച്ച് കാരണക്കുറ്റിക്കിട്ട് അടിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്താലോ എന്നെല്ലാം ചോദിക്കുന്നു. എന്തിനാണ് റിയോക്ക് യൂജിനെ അടിക്കാനായിട്ട് ഇത്രയ്ക്ക് ത്വര കാണിക്കുന്നതെന്ന് ഡയറക്ടർക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത് ഫൈറ്റിംഗ് സീനിന്റെ ഡ്യൂറേഷൻ കൂടുതല, ഇനി അത് നീട്ടിക്കൊണ്ടു പോയാൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അത് ബോറാകുമെന്ന് ഡയറക്ടർ പറയുന്നു. എന്നാലും എന്റെ റിയോക്ക് എന്തൊക്കെ അതിമോഹങ്ങളാ. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ മഹാ നിൽക്കുന്നത് കാണുമ്പോൾ റിയോക്കിന്റെ മാനേജർക്ക് ദേഷ്യം വരുന്നു. ഈ പെണ്ണിനെ എങ്ങനെ ഓടിച്ചുവിട്ടാലും ഓരോ കാര്യം പറഞ്ഞ് വലിഞ്ഞു കയറി വരികയാണല്ലോ എന്ന്. എന്തായാലും അടുത്ത സീൻ ഒരു കാർ ചേസിംഗ് സീനാണ്. കാറിൽ പോകുന്ന റിയോക്കിനെ പിറകെ വരുന്ന കാറിൽ യൂജിനും പോലീസും ചേസ് ചെയ്യണം. ആ ഒരു സീൻ ഷൂട്ട് ചെയ്യാനായി തുടങ്ങുന്ന സമയത്ത് മഹയെ ശ്രദ്ധിക്കുന്ന റിയോക്കിന്റെ ഡ്രൈവിംഗ് പാളുന്നു. അവന്റെ കാർ അപകടത്തിൽപ്പെട്ട് അവന് ഗുരുതരമായി പരുക്കേൽക്കുന്നു. സെറ്റിലുള്ള എല്ലാവരും ഷോക്കാവുകയാണ്. രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന റിയോക്കിനെ കാറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയം ഇതെല്ലാം കണ്ട് മഹ ഞെട്ടി നിൽക്കാണ്. കാരണം റിയോക്കിന് ഇങ്ങനെ ഒരു ദുരന്തം അവളുടെ കൺമുന്നിൽ നടക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. റിയോക്കിന് എന്ത് സംഭവിക്കും എന്നതറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.